കേന്ദ്ര മന്ത്രിസഭയിലുള്ള മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു, നിലവിലുള്ള അധ്യക്ഷനെ മാറ്റുന്നു, കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. തൃശൂർ നമുക്കറിവുള്ളതുപോലെ കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ്. കലയെ ഇഷ്ടപ്പെടുന്നവരാണ് അവിടെയുള്ളത്. ഒരു കലാകാരൻ കൂടിയായ സുരേഷ് ഗോപിക്ക് അവിടെ സ്വീകാര്യത കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ കാലവർഷം കനക്കുകയാണെങ്കിലും രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുകയാണ്. 2024 പൊതുതെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളും പടയൊരുക്കങ്ങളും എല്ലാവരും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് BJP കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ ഒരാളെയെങ്കിലും എത്തിക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിലും പരീക്ഷണത്തിലുമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന BJP ഘടനയിൽ മാറ്റം കൊണ്ടുവരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര മന്ത്രിസഭയിലുള്ള മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു, നിലവിലുള്ള അധ്യക്ഷനെ മാറ്റുന്നു, കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളായിട്ടില്ല എങ്കിലും എല്ലാ രാഷ്ട്രീയ വൃത്തങ്ങളും പറയുന്നത് ഇങ്ങനെ സംഭവിക്കും എന്നാണ്. അതിനുള്ള സാധ്യത വലുതായി നമ്മുടെ മുൻപിലുണ്ട്. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം ഈ മൂന്ന് കേന്ദ്രങ്ങളിലാണ് BJP കൂടുതൽ സ്വാധീനമുള്ളത്. വോട്ട് വിഹിതവും ഇവിടെ കുറവല്ല. ഇതിലേറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള വ്യക്തിയായി പാർട്ടിയെ കണക്കാക്കുന്നതും കേരളം തിരിച്ചറിയുന്നതും സുരേഷ് ഗോപിയെയാണ്. അദ്ദേഹത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗ്യത. സിനിമയിലെ പോലീസ് വേഷങ്ങളിലൂടെ നീതിയുടെയും അതുപോലെ തന്നെ ധീരതയുടെയും അടയാളമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. തൃശൂർ അദ്ദേഹം രണ്ടു തവണ തോറ്റു എന്നുള്ളത് ശരി തന്നെ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ നല്ല ഒരു വശം രണ്ടു തവണ തോറ്റിട്ടും അദ്ദേഹത്തിൽ കാണുന്നുവെന്നുള്ളതാണ് മറ്റൊരു നേട്ടം. അതായത് മണ്ഡലം വിട്ട് അദ്ദേഹം കൂടുമാറിയില്ല. തോൽപ്പിച്ച വോട്ടേഴ്സാണല്ലോ എന്ന് കരുതി പ്രതികാര ബുദ്ധിയോടെ വർത്തിച്ചില്ല, അവരുടെ കൂടെ നിന്നു. ആ നിലയിൽ ഒരു പ്രവർത്തന സ്ഥിരത തൃശൂരുകാർ അദ്ദേഹത്തിൽ കണ്ടു. മറ്റൊരു യോഗ്യത അദ്ദേഹം ഒരു നല്ല മനുഷ്യനാകുന്നുവെന്നുള്ളതാണ്. വലിയ തോതിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. MP ആയിരുന്നപ്പോൾ MP ഫണ്ട് ഉപയോഗിച്ച് മാത്രമല്ല, ഒരു നടൻ എന്നുള്ള നിലയിൽ താൻ സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഓഹരി പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ടും നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള ഖ്യാതി അദ്ദേഹം നേടിയെടുത്തു. മറ്റൊരു കാര്യം തൃശൂരുമായി ബന്ധപ്പെട്ടതാണ്. തൃശൂർ നമുക്കറിവുള്ളതുപോലെ കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ്. കലയെ ഇഷ്ടപ്പെടുന്നവരാണ് അവിടെയുള്ളത്. ഒരു കലാകാരൻ കൂടിയായ സുരേഷ് ഗോപിക്ക് അവിടെ സ്വീകാര്യത കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ MP ആയിരിക്കുന്ന പ്രതാപന് മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതൊരു BJP വോട്ട് കേന്ദ്രമൊന്നുമല്ല തൃശ്ശൂർ. എങ്കിൽ പോലും അവിടെ സാമാന്യം സ്വാധീനമുള്ള പ്രതാപനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തൃശൂർ ഇറക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എങ്കിൽ സ്വാഭാവികമായും സുരേഷ് ഗോപിക്ക് അവിടെ മേൽക്കൈയുണ്ടാകും. കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ പോകുന്ന ആരും തന്നെ ശോഭിക്കുന്നില്ല എന്നുള്ളത് കേരളീയർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഒരു NK പ്രേമചന്ദ്രനോ ശശി തരൂരോ പാർലമെന്റിൽ ഇല്ല എങ്കിൽ കേരളം പാർലമെന്റിൽ ഇല്ല എന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെപ്പോലെ തലയെടുപ്പുള്ള ഒരാള് പാർലമെന്റിലെത്തിയാൽ പ്രയോജനമുണ്ടാകുമെന്ന് ജനം കരുതും. സുരേഷ് ഗോപിയുടെ മറ്റൊരു നേട്ടമെന്ന് പറയുന്നത്
ബിജെപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേര്, അതായത് പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും സുരേഷ് ഗോപിയോട് താല്പര്യം പുലർത്തുന്നുവെന്നുള്ളതാണ്. അവരുടെ തെരഞ്ഞെടുപ്പും തീരുമാനവും സമ്മർദ്ദവുമാണ് സുരേഷ് ഗോപി മന്ത്രിയായാൽ അതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബിജെപിയുടെ ചങ്കെന്ന് പറയാവുന്ന രണ്ടുപേരും വലിയ തോതിൽ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിക്കൊണ്ട് കൂടുതൽ സീറ്റുകൾ ലഭിക്കത്തക്ക വിധത്തിൽ വലിയ തോതിൽ സഹായം കേന്ദ്ര ഫണ്ടിൽ നിന്ന് കേരളത്തിലേക്ക് നൽകാനിടയുണ്ട്. ഇന്നിപ്പോൾ ആളുകൾ നോക്കുന്നത് എന്തുമാത്രം സഹായം കിട്ടുന്നുവെന്നാണ്. അല്ലാത്ത രാഷ്ട്രീയമൊന്നും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതല്ല. ഈ നിലയിലൊക്കെ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട്, തൃശൂര് മത്സരിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ജയിച്ചു വരാനും സാധ്യത ഉണ്ട്. അതേസമയം ബിജെപിക്ക് കേരളത്തിൽ സാധ്യത മങ്ങാനുള്ള ചില കാരണങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിലെ ഒന്നാമത്തേത്, രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ വലിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുന്നുവെന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ജോഡോ യാത്രയുടെ ഫലമായിട്ട് സംഭവിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, രാഹുലിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെട്ട ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കിയത് എന്നുള്ളതാണ്. അത് നീതിപൂർവകമായ നടപടിയല്ല എന്ന് കരുതുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേർക്ക് ഒരു സഹതാപ തരംഗം സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടും. അത് കേരളത്തിലെ ബി ജെ പിക്ക് എതിരാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മണിപ്പൂർ കലാപമാണ്. മണിപ്പൂർ കലാപം ആദ്യഘട്ടത്തിൽ കരുതപ്പെട്ടിരുന്നത് വംശീയ കലാപമാണെന്നാണ്. ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നൊരു കാര്യം, ബി ജെ പിക്കാര് ക്രൈസ്തവരെ ബോധപൂർവം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന വംശീയ കലാപം എന്നാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും വലിയ തോതിൽ രാജ്യത്തും പുറത്തും പ്രചാരത്തിൽ എത്തിയിരിക്കുന്നു. അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും ബി ജെ പി സർക്കാരിനുണ്ട്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ഏക വ്യക്തി നിയമമാണ്. ഏകീകൃത സിവിൽ കോഡ് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുകയും എതിർപ്പ് വിളിച്ചു വരുത്തപ്പെടുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുള്ളത്, ഈ മണിപ്പൂർ കലാപം ഇതുവരെയും ശാന്തമാകാതിരിക്കുന്നത് പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ആക്ഷേപമാണ്. ഈ കാര്യങ്ങളൊക്കെ കേരളം പോലൊരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് എതിരായി ഭവിക്കും. കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധത കൂടുതലാണ്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ വലിയ തോതിൽ ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് സാധ്യതയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയാതെ ബി ജെ പി പാർലമെന്റിൽ എത്തുമോ എന്ന് പ്രവചിക്കുക എളുപ്പമല്ല. സുരേഷ് ഗോപിക്ക് തീർച്ചയായും മന്ത്രിസ്ഥാനം ലഭിച്ചാൽ അത് അദ്ദേഹത്തിനും ചിലപ്പോൾ തൃശൂര് മണ്ഡലത്തിനും പ്രയോജനപ്പെടും. ബി ജെ പിക്ക് കേരളമൊട്ടാകെ അത് പ്രയോജനപ്പെടുമോ എന്ന് കണ്ടറിയേണ്ടതാണ്.